നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കാണാത്ത വീറും വാശിയുമാണ് ഒരു സഹകരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്തിനാണ് ഇത്രയും കൂട്ടയടി എന്ന് ജനം ചിന്തിച്ചു പോയിരിക്കുകയാണ് പഴയ സഹകരണ ബാങ്ക് തട്ടിപ്പ് മുന്നിൽ കണ്ടാണോ ഈ വാശിയെന്ന് അറിയില്ല എന്തായാലും നിരവധി പേർക്കാണ് പരിക്കേറ്റത് അവസാനം കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണച്ച കോൺഗ്രസ് വിമതർ ജയിച്ചു ഇവരുടെ പതിനൊന്ന് അംഗ പാനൽ എല്ലാ സീറ്റിലും ജയിച്ചു പാനലിൽ നാല് പേർ സി പി എമ്മിൽ നിന്നും ഏഴുപേർ കോൺഗ്രസ് വിമതരുമാണ് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലായിരുന്നു ഇവർ മത്സരിച്ചത് ജി സി പ്രശാന്ത് കുമാറിനെ ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ബാങ്കിലെ നിലവിലെ പ്രസിഡന്റ് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ വിമതർ സിപിഎമ്മിനൊപ്പം ചേർന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാവിലെ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കള്ളവോട്ട് സംബന്ധിച്ചായിരുന്നു പരാതി രാവിലെ എട്ട് മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയതിന് പിന്നാലെ തന്നെ കോൺഗ്രസും സിപിഎമ്മും പിന്തുണയുള്ള കോൺഗ്രസ് വിമതരം തമ്മിൽ കള്ളവോട്ട് സംബന്ധിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങി വോട്ടർമാരുമായും എത്തിയ ഏഴ് വാഹനങ്ങൾക്ക് നേരെ വിവിധ ഇടങ്ങളിൽ നിന്ന് ആക്രമണം ഉണ്ടായി സഹകരണ വകുപ്പിന്റെയും പോലീസിന്റെയും പിന്തുണയോടെ വ്യാപകമായി കള്ളവോട്ട് നടക്കുകയാണ് എന്ന് എം കെ രാഘവൻ എം പി ആരോപിച്ചു വ്യാജ ഐഡി കാർഡുകൾ നിർമ്മിച്ചും മറ്റും കോൺഗ്രസ് ആണ് കള്ളവോട്ടിന് നേതൃത്വം നൽകുന്നതെന്ന് സിപിഎം നടക്കുന്ന പറയഞ്ചേരി സ്കൂളിന് പുറത്ത് കോൺഗ്രസ് സിപിഎം പ്രവർത്തകർ പലവട്ടം ഏറ്റുമുട്ടി വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ യുഡിഎഫ് നേതാക്കൾ കോഴിക്കോട് വാർത്താ വാർത്താസമ്മേളനം നടത്തി ജില്ലയിൽ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു കോഴിക്കോട് ചേവയൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനുണ്ടായ സംഘം രാവിലെ മണി മണി മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ അതേസമയം ഹർത്താലുമായി സഹകരിക്കില്ല എന്നും തങ്ങളുടെ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി വ്യക്തമാക്കി ഹർത്താലിൽ നിന്നും കോൺഗ്രസ് പിൻവാറണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ചേവയൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കേട്ടുകേൾവില്ലാതെ അതിക്രമം ഉണ്ടായെന്നും എല്ലാറ്റിനും നേതൃത്വം നൽകിയത് സിപിഎം ആണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം അയ്യായിരത്തോളം കള്ളവോട്ട് സി പി എം ചെയ്തു പതിനായിരം കോൺഗ്രസ് വോട്ടർമാരെ അനുവദിച്ചില്ല എന്നും നേതാക്കൾ പറഞ്ഞു പോലീസ് സി പി എം അഴിഞ്ഞാട്ടത്തിന് കൂട്ടുനിന്നു കോഴിക്കോട് കമ്മീഷണർ വിളിച്ചപ്പോൾ ഫോൺ പോലും എടുത്തില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് സി ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു വനിതാ വോട്ടർമാരും കൈയേറ്റം ചെയ്തു വോട്ടർമാരല്ലാത്ത സി പി എം പ്രവർത്തകർ പുലർച്ചെ നാല് മണിയോടെ എത്തി പലരും വ്യാജ ഐ ഡി കാർഡുമായാണ് വന്നത് കൂടുതൽ പോലീസുകാരെ അയക്കണമെന്ന് പറഞ്ഞതല്ലാതെ ഇടപെടില്ല എന്നും സിപിഎം നടത്തിയത് കണ്ണൂർ മോഡൽ ആക്രമണമാണ് എന്നും നേതാക്കൾ പറയുന്നു പോലീസിനും സഹകരണ വകുപ്പിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് ജയിച്ചാലും ഇല്ലെങ്കിലും തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് കോഴിക്കോട് ഡി പ്രസിഡന്റ് പറയുകയുണ്ടായി